എല്ലാവർക്കും ക്രിയേറ്റീവിറ്റിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബ്ലാക്കും വൈറ്റും കളറിലുള്ള പെയിൻറ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈ കാണുന്ന ബോട്ടിലാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ നോസിലൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. ഇനി ബേസ് കോട്ടായിട്ട് വൈറ്റ് കളർ അക്രിലിക് പെയിൻ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് കോട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്തെടുക്കാം. അടുത്ത ലൈൻ ഏകദേശം 4 സെൻറ്റിമീറ്റർ അകലത്തിൽ വേണം വരയ്ക്കാൻ. അങ്ങനെ 4 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ട് ലൈൻസ് ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കണം. പെയിൻറ് കംപ്ലീറ്റ് ഡ്രൈ ആയതിന് ശേഷം ഇനി നമുക്ക് അതിൽ ഒരു പാറ്റേൺ വരച്ചു കൊടുക്കാം. സ്കെയിൽ ഉപയോഗിച്ച് ലൈൻസ് ഇട്ടു കൊടുക്കാം. ഇനി കുറച്ച് കട്ടിയുള്ളൊരു പേപ്പർ എടുത്തിട്ട് ഈ കാണുന്നതുപോലെ വരച്ചെടുക്കുക. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഇതുപയോഗിച്ചിട്ട് വേണം ഈ പാറ്റേൺ ബോട്ടിലേക്ക് വരച്ചു കൊടുക്കാൻ. അതായത് നമ്മൾ വരച്ച ലൈനിൻ്റെ രണ്ടു വശത്തായി ഇല പോലെയുള്ള ഷേപ്പാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് പേപ്പർ ഉപയോഗിച്ച് ഇങ്ങനെ വരയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ കൈ വെച്ച് ഓരോ ഇലയും സെപ്പറേറ്റ് ബോട്ടിൽ വരച്ചെടുക്കുമ്പം ഇലയുടെ സൈസ് ഒരേപോലെ ആവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ എല്ലാം ഒരേ സൈസിൽ നമുക്ക് കിട്ടും. അങ്ങനെ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ് ഉപയോഗിച്ച് ആ സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി വൈറ്റും ബ്ലാക്കും പെയിൻറ്റും മിക്സ് ചെയ്ത് ആഷ് ഷെയ്ഡാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം വളരെ കുറച്ച് ബ്ലാക്ക് മിക്സ് ചെയ്ത് ഒരു ലൈറ്റ് ഷെയ്ഡ് ആഷ് കളറാണ് ആക്കിയെടുക്കുന്നത്. അടുത്തതായിട്ട് കുറച്ചുകൂടി ബ്ലാക്ക് കൂടുതലായിട്ട് മിക്സ് ചെയ്ത് ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ആഷാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇത് നമ്മൾ വരച്ചെടുത്ത പാറ്റേണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ലീഫിന് ഡാർക്ക് ഷെയ്ഡിലുള്ള ആഷാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്ത ലീഫിന് ലൈറ്റ് ഷെയ്ഡ് ആഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ എല്ലാ ലീവ്സും പെയിൻറ് ചെയ്തെടുക്കണം.
അങ്ങനെ ആ പാറ്റേൺ കംപ്ലീറ്റ് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലാക്കും വൈറ്റും പെയിൻറ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു സിമ്പിൾ വർക്കാണ്. അതുകൊണ്ട് ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് വേറെ ത്രെഡോ റിബണോ അങ്ങനെ ഒന്നും തന്നെ ചുറ്റി കൊടുക്കുന്നില്ല. അതില്ലാതെ ഇത് മാത്രമായിട്ടിരിക്കുന്നതാണ് ഭംഗിയെന്ന് തോന്നി. ഇനി പെയിൻ്റ് ഒക്കെ ഡ്രൈ ആയതിന് ശേഷം കുറച്ച് വാർണിഷും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാർണിഷ് അപ്ലൈ ചെയ്യാൻ മറക്കരുത്, കാരണം വെള്ളമൊക്കെ വീണാൽ ചീത്തയായി പോവും. ഇതേപോലെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ നല്ലൊരു ബോട്ടിലാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.